പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് എൽബി. നിങ്ങളിപ്പോ കണ്ട ചാനല് നാത്തൂൺ സ്പൈസ് വേൾഡ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഇത് ഞങ്ങൾ രണ്ട് നാത്തൂന്മാർ കൂടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു ചാനലാണ്. ഞാൻ എൽബി, ഞാൻ അമേരിക്കയിൽ നിന്നാണ് വീഡിയോസ് ഇടാറുള്ളത്. എന്റെ നാത്തൂൺ സ്നേഹ, അവൾ ഇറ്റലിയിൽ നിന്നാണ് വീഡിയോസ് ഇടാറുള്ളത്. ഞങ്ങൾ മെയിൻ ആയിട്ട് കുക്കിംഗ്, ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ക്ലീനിങ് അങ്ങനെയുള്ള വീഡിയോസ് ആണ് ഞങ്ങളുടെ ചാനലിൽ മെയിൻ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും പരിഗണിക്കണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട് അടുക്കും ചിട്ടയായിട്ടും വൃത്തിയായും സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് ടിപ്സും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ശീലങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ശീലങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ വിചാരിച്ചു. ഇതെന്ന് പറയുന്ന ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് കുറച്ചെങ്കിലും മോട്ടിവേഷനും ഒരു ഇൻസ്പിറേഷനും ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേവറിറ്റ്സിൽ ആഡ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് നിങ്ങൾക്കും ഇതുപോലെ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമ്മുടെ വീട് കുറച്ച് വൃത്തിയായും അടുക്കും ചുറ്റിയോടൊക്കെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ശീലങ്ങളൊക്കെ പിന്തുടർന്നു പോന്നാൽ നമ്മൾക്ക് ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് വീട് ഭയങ്കരമായിട്ട് അലങ്കോലപ്പെട്ടു, നമ്മൾ എന്തായാലും ക്ലീൻ ചെയ്തേ തീരൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാതെ നമുക്ക് ദിവസം തോറും ചെയ്തു പോകാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ വീട് അടുക്കും ചിട്ടയായിട്ടും അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾക്ക് നടത്തിക്കൊണ്ട് പോകാം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ ഒന്നാമത്തെ കാര്യം, ആ കാര്യം എന്താണെന്ന് വെച്ചാല് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ് വീട് അടുക്കും ചിട്ടയായിട്ടും ക്ലീൻ ആയിട്ടും ഇരിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടും നമ്മൾക്ക് പ്രാക്ടിക്കലായി നടപ്പാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താ ഈ പറയുന്നതല്ലേ. ഇപ്പോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾക്ക് കളയാൻ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് സാധനങ്ങൾ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഒരു മിനിമലിസം അല്ലെങ്കിൽ ഡിക്ലട്ടറിംഗ് എന്ന് പറഞ്ഞ വേർഡ്സ് ഒക്കെ ഇപ്പൊ കുറച്ചിടെയായിട്ട് വളരെയധികം പ്രചാരത്തിൽ വരുന്ന രണ്ട് വേർഡ്സ് ആണ് മിനിമലിസം ഒന്ന്, അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഡിക്ലട്ടറിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഡിക്ലട്ടറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിന് മലയാളം പരിഭാഷ കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണോന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് മൂല്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വളരെ കുറച്ച് സാധനങ്ങൾ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ക്ലീൻ ചെയ്യാനും ഉള്ള സാധനങ്ങൾ അടുക്കി ഒതുക്കി വെക്കാനും ഓർഗനൈസ് ചെയ്യാനും എല്ലാം എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഡിക്ലട്ടറിങ്ങിനെ കുറിച്ച് നമ്മൾക്ക് വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരാം. കാരണം കുറച്ച് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സെന്റിമെന്റലായിട്ട് നമ്മളോട് അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും. കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ഇനി ഇത് ആവശ്യം വന്നാലോ, അല്ലെങ്കിൽ ഇനി ഇത് വേണ്ടി വന്നാലോ ഫ്യൂച്ചറിൽ എന്നൊക്കെ ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമുക്ക്. അപ്പൊ എങ്ങനെ ഡീക്ലട്ടർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് ഒരു ഈസി ആയിട്ടൊരു കാര്യം പറഞ്ഞാല് നമ്മളൊരു കാര്യം ചോദിക്കുക, ഒരു സാധനം ഇപ്പൊ നമ്മൾക്ക് എടുത്തു, ഇത് എനിക്കിനി ആവശ്യം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാനിത് ഇനി വീണ്ടും വാങ്ങുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. വാങ്ങില്ല എന്നാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മൂന്ന് ഓപ്ഷൻസ് കൊടുക്കാം. ഒന്നല്ലേ നമ്മൾക്കത് വിൽക്കാം, അല്ലെങ്കിൽ നമുക്കത് ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾക്കത് കളയാം. അപ്പോൾ ഇതിൽ മൂന്നിൽ ഏതാണ് നല്ല ഓപ്ഷൻ എന്ന് നോക്കിയിട്ട് നിങ്ങൾ അതിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ഈ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ വിൽക്കാനായിട്ട് വളരെയധികം ഓപ്ഷൻസ് ഉണ്ട്. പണ്ട് ക്രെയ്ഗ്ലിസ്റ്റ് ഒക്കെ ആയിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്ന ആപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് അതുപോലെ പലതരം സെല്ലിംഗ് ആപ്പുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് ആ ഐറ്റത്തിന് ഒരുപാട് ഡാമേജ് ഒന്നുമില്ല, നമ്മൾക്ക് തോന്നുവാണ് ഇത് വിറ്റ് പോകുന്ന ഒരു ഐറ്റമാണ് അല്ലെങ്കിൽ വേറൊരാൾക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വിൽക്കുന്നതിന്, അതായത് അത് വിൽക്കുന്നതിന് നമ്മൾക്കധികം ഒരു എഫേർട്ട് എടുക്കേണ്ടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കത് എന്താ പറയുക, ആപ്പില് ഫോട്ടോ എല്ലാം എടുത്തിട്ട് നമ്മൾക്കത് സെൽ ചെയ്യാനായിട്ട് ഇടാവുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അങ്ങനെ ചെയ്യാറില്ല. കാരണം നമ്മൾ എപ്പോഴും അങ്ങനെ ആപ്പിലൊക്കെ കൊടുക്കുമ്പോൾ ഒന്നല്ലേ നമ്മൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കേണ്ടി വരും ചിലപ്പോൾ ഇവിടെ നിന്ന്. കാരണം ഐറ്റം വലുതാണെങ്കിൽ നമ്മൾക്ക് ഓഫ് കോഴ്സ് വീട്ടിലേക്ക് ക്ഷണിക്കേണ്ടി വരാം, അല്ലെങ്കിൽ ചെറുതൊക്കെയാണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറയാം. അപ്പോൾ അതെപ്പോഴും ഒരു പ്രൈവസി അല്ലെങ്കിൽ ഒരു സേഫ്റ്റി കൺസേൺ ആയതുകൊണ്ട് ഞാൻ എപ്പോഴൊന്നും അത് ചെയ്യാറില്ല. മിക്കവാറും ഡൊണേഷൻ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് തരം ഓപ്ഷൻസ് ആണ്, ഒന്ന് സെല്ല് അല്ലെങ്കിൽ ഡൊണേറ്റ്. നമ്മൾക്ക് ആ സാധനം വേറൊരാൾക്ക് ഉപയോഗപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കത് ഡൊണേറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ പാർട്സ് ആൻഡ് പീസസ് ഒക്കെ പോയിട്ടുണ്ട്, അത് അത് ഇനി വേറൊരാൾ ഉപയോഗിക്കാൻ തക്ക ഒരു നല്ല സ്ഥിതിയിലല്ല അതുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് കളയാം. അപ്പോൾ റീസൈക്ലിംഗ് ഒക്കെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾക്കത് റീസൈക്ലിംഗ് ബിന്നിലേക്ക് ഇടാം, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, അത് ട്രാഷിൽ വേസ്റ്റ് ചെയ്യാം, കളയാം എന്നുള്ളതാണ് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഒന്നോ രണ്ടോ ഡൊണേഷൻ ബാസ്ക്കറ്റുകൾ എപ്പോഴും കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ രണ്ട് നില വീട്ടിലൊക്കെയാണ് താമസിക്കുന്നുണ്ടെങ്കിൽ ഒരു എണ്ണം താഴെയും ഒരെണ്ണം മുകളിലും കരുതി വെക്കുന്നത് എപ്പോഴും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾക്ക് ഒരു സാധനം എടുക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇതിന് നമുക്ക് ആവശ്യമില്ല, ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് ആ ഡൊണേഷൻ ബോക്സിലേക്ക് ഇടാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ സ്ഥലം അവിടെ മെനക്കെടുത്തി ആ ഒരു സ്ഥലം വേസ്റ്റാക്കി വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡൊണേഷൻ ബോക്സ് എപ്പോഴും നമ്മൾ കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഡൊണേഷൻ ബോക്സ് കാറിൻ്റെ എന്താ പറയുക ബാക്കിലും എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഓ അത് നിറഞ്ഞു കഴിയുമ്പോൾ, ഇപ്പം നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ രണ്ടിടത്തുണ്ട്, നമ്മൾ എന്നിട്ട് അത് നമ്മൾ കാറിലുള്ള ഒരു ബോക്സിനകത്തേക്ക് മാറ്റാം. അത് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇത് ഡൊണേഷൻ സെൻറ്ററിൽ പോകുന്ന വഴിക്ക് എപ്പോഴെങ്കിലും അത് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങളെ ഉള്ളെങ്കിൽ ഈസി ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട്. ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് ക്ലീൻ ചെയ്യാനെടുക്കുന്ന സമയം അതിനനുസരിച്ച് കൂടും. നമ്മൾക്കിപ്പോൾ ഒരു സാധനം കാണാനില്ല, അത് അന്വേഷിക്കുന്ന സമയം കൂടും. നമ്മൾക്ക് ഒരുപാട് സാധനങ്ങൾ, നമ്മൾക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങൾ നമ്മൾ കരുതി വെക്കുന്നത് വഴി അതിനുള്ള സ്പേസും പോയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനം വെക്കാനായിട്ട് സ്പേസ് ഉണ്ടാവില്ല, നമ്മൾ വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കും, അത് വെക്കാനായിട്ട് സ്ഥലം ഉണ്ടാവില്ല. പഴയത് നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ എപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ അടുക്കി അവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും, ആ സ്ഥലം നമ്മൾക്ക് വെറുതെ ഉപയോഗശൂന്യമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലെസ് സ്ട്രെസ് ആയിരിക്കും, ലെസ് മെസ് ആയിരിക്കും നമ്മുടെ വീട്, അതുപോലെ തന്നെ ലെസ് ടൈം ആയിരിക്കും. അതായത് നമ്മൾക്കൊരു സാധനം കാണുന്നില്ല, അത് നോക്കി നടക്കേണ്ട സമയം കുറവായിരിക്കും. അതുപോലെ തന്നെ ലെസ് ടൈം ടു ക്ലീൻ, അതായത് നമ്മൾ ക്ലീൻ ചെയ്യാനെടുക്കുന്ന സമയം അതുപോലെ തന്നെ കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നോക്കുക. നമ്മളുടെ ജീവിതത്തിൽ അതിനൊരു വാല്യൂ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാത്തിനും അതിൻ്റെതായൊരു വീടുണ്ടാവുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾക്കും അതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു വീട്, അതായത് നമ്മൾ ഓരോ സാധനത്തിനും അത് വെക്കേണ്ട ഒരു സ്ഥലം ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര പേർക്ക് ജീവിതത്തിൽ ഒരുപാട് സമയം കളയുന്നുണ്ടാവും, നമ്മൾക്ക് നഷ്ടപ്പെട്ട സാധനങ്ങൾ അല്ലെങ്കിൽ കാണാനില്ലാത്ത സാധനങ്ങൾ തപ്പി നടന്ന് നമ്മളെല്ലാവരും സമയം കളയാറാണ്. നമ്മുടെ കീ ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓർണമെൻ്റ് ആവട്ടെ, അല്ലെങ്കിൽ വാച്ച് ആവട്ടെ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ വെക്കേണ്ട സ്ഥലത്തല്ല വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കി നടന്ന് ഒരുപാട് സമയം നമ്മൾ കളയും. അപ്പോൾ എല്ലാത്തിനും ഒരു പെർമനൻ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒരു സ്ഥലം നമ്മൾ കരുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടുവെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ല അവിടെ തന്നെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ ഒരു ടൈം വേസ്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇത് മേരി കോണ്ടോയുടെ ഒരു വലിയ ഒരു സെയിങ്ങും അങ്ങനെ തന്നെയാണ്, എ പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഈസ് ഇൻ ഇറ്റ്സ് പ്ലേസ്. അപ്പോൾ അതെപ്പോഴും ജീവിതത്തിൽ നടപ്പാക്കുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ അതിൽ തന്നെ എനിക്ക് പറയാനുള്ള വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളൊരു സാധനം നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പോയി നോക്കുന്ന, അത് നഷ്ടപ്പെട്ട സാധനം നോക്കുന്ന ഒരു സ്ഥലം, അത് എപ്പോഴും ആ സാധനം ഇനി മുതൽ അങ്ങോട്ടേക്ക് വെക്കാൻ നല്ലൊരു സ്ഥലമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കീ നമുക്ക് നഷ്ടപ്പെടും, നമ്മൾ ഏറ്റവും ആദ്യം എവിടെയാണോ പോയി അത് നോക്കുന്നത് അവിടെ നമുക്ക് അതിനൊരു പെർമനൻ്റ് ഹോം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളത് ഒരു വലിയൊരു ഹിൻ്റാണ്, അല്ലെങ്കിൽ ഒരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നോക്കിയാൽ, എല്ലാത്തിനും ഒരു പെർമനൻ്റ് ഹോം ആക്കി നോക്കിയാൽ നമ്മളുടെ ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. എല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റയടിക്ക് ചെയ്യാതെ നമ്മൾക്കതിനെ ഡിവൈഡ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് പലപ്പോഴായിട്ട് ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ചിലപ്പോൾ ഒരു വീക്ക്ലി ഒരു ദിവസമായിരിക്കും നമ്മുടെ ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ്ങിന് വേണ്ടിയിട്ട് വെക്കുന്നത്.
അപ്പോൾ എന്താ സംഭവിക്കുക, ആ ഒരു ദിവസം മൊത്തം നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം നമ്മൾക്ക് നമ്മുടെ ഫാമിലിയുടെ ഒപ്പം, നമ്മുടെ കുട്ടികളുടെ ഒപ്പം ചെലവഴിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ഒപ്പം ചെലവഴിക്കാനുള്ള വളരെ വിലപ്പെട്ട സമയമാണ് നമ്മൾ ആ ഒരു ദിവസം അങ്ങനെ ആക്കുന്നതിലൂടെ നമ്മൾ കളയുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾക്കൊരു ക്വിക്കായിട്ട് പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്ന ഒരു 10 മിനിറ്റ് ക്ലീനിങ്, അല്ലെങ്കിൽ എന്താ പറയാ, കിടക്കുന്നതിന് മുന്നേ ഒരു 15 മിനിറ്റ്സ് നമ്മൾക്ക് ക്ലീൻ ചെയ്യാം. അതൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഒത്തിരി വർക്ക് ലോഡ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും 10 മിനിറ്റ് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്യുമെന്ന്. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും നിങ്ങൾ 10 മിനിറ്റ് എന്താ പറയാ ഒരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചാൽ. അപ്പൊ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അങ്ങനത്തെ ഒരു ടെക്നിക്ക് തന്നെയുണ്ട് 15 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മളൊരു അലാം വെച്ചിട്ട് നമ്മളുടെ പണികൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. നമ്മൾ ആ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്തിട്ട് നമ്മൾക്ക് തന്നെ അത്ഭുതം തോന്നും, ഓ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ. പക്ഷെ ആ 10 മിനിറ്റ് വാങ്ങിച്ചിട്ട് വേറെ ഒന്നെങ്കിലും ശ്രദ്ധിക്കരുത്, ആ ഒരു കാര്യം തന്നെ ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു കിച്ചൺ ക്ലീനിങ് നമ്മളൊരു 15 മിനിറ്റ് അലാറം വെച്ചിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു 10-15 മിനിറ്റുള്ള ഡെയിലി ആയിട്ടുള്ള അതൊരു എന്താ പറയാ ഒരു ശീലമാക്കണം. അത് എല്ലാ ദിവസവും ആ 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമ്മൾ ഡെയിലി രാവിലെ, ഇപ്പൊ എല്ലാവരും ജോലിക്ക് പോകുന്നതിന് മുന്നിലുള്ള ഒരു 5-10 മിനിറ്റ് നമുക്ക് എല്ലാവരും കൂടെ കൂടിയിട്ട് പെട്ടെന്ന് നമ്മളുടെ എന്താ പറയാ നമ്മുടെ സോഫയിലൊക്കെ ചിലപ്പോ അവിടെ എവിടെയും സാധനങ്ങൾ കിടക്കുന്നുണ്ടാവും, നമ്മുടെ കിച്ചണാകെ കുറച്ച് മെസ്സായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് പെട്ടെന്ന് എല്ലാവരും കൂടെ കൂടി പോകുന്നതിന്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ 5 മിനിറ്റ് ആയാലും മതി മുന്നേ എല്ലാം കൂടെ എല്ലാവരും കൂടെ കൂടി പെട്ടെന്ന് നടക്കി പറക്കിയാൽ നമ്മുടെ വീടൊന്ന് ഭയങ്കര ക്ലീൻ ആയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെയുള്ള ഹാബിറ്റ്സ് നമ്മൾക്ക് കിടക്കുന്നതിന് മുന്നേ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ക്വിക്കായിട്ടുള്ള ഒരു റുട്ടീനൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അതായത് ഒരു എന്താ പറയുക ഈവനിങ് റുട്ടീൻ അല്ലെങ്കിൽ മോർണിംഗ് റുട്ടീൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുക എന്നുള്ള, അതിനോട് ചേർന്ന് നിൽക്കുന്ന അടുത്തൊരു പോയിന്റാണ് നമ്മളൊരു റുട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു ഡെയിലി റുട്ടീൻ നമ്മൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ. അതായത് നമ്മളൊരു ദിവസം ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത് രാവിലെയല്ല, തലേ ദിവസം രാത്രി തന്നെയാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നത്. നമ്മളിപ്പോൾ ഒരു കിച്ചണിൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് കൗണ്ടർ ടോപ്പ് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അതിൻ്റെ തറയെല്ലാം അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ നമ്മൾക്ക് എന്തൊരു ആശ്വാസമായിരിക്കും നല്ല ക്ലീൻ ആയിട്ടുള്ള കിച്ചണിലേക്ക് കയറുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ദിവസം നമ്മളുടെയൊക്കെ വീട്ടമ്മമാരുടെ പ്രത്യേകിച്ചും ഒരു ദിവസം തുടങ്ങുന്നത് തലേദിവസം രാത്രി തന്നെയായിരിക്കും. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഒരു ഡെയിലി റുട്ടീനായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടേ കിടക്കാവുള്ളൂ, അല്ലെങ്കിൽ സിംഗിൾ പാത്രങ്ങളൊക്കെ ഒന്നുകൂടി ഇട്ടിട്ട് നമ്മൾ ഉറങ്ങാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾക്ക് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് വരിക. നമ്മളുടെ ദിവസം പോകാനായിട്ട് വേറെ ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുക, കൗണ്ടർ എല്ലാം ക്ലീൻ ചെയ്യുക, എന്തെങ്കിലും നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അപ്പോൾ അപ്പോൾ തുടച്ചെടുക്കുക എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ടിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തറയെല്ലാം ഒന്ന് അടിച്ചു വാരി അതിനകത്ത് പൊടികളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെയുള്ള വളരെ ചെറിയ ചെറിയ ഡെയിലി ആയിട്ടുള്ള ശീലങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മൾക്ക് നമ്മുടെ വീട് ഒരുപാട് അങ്ങ് ഭയങ്കര വൃത്തികേടാവാത്ത രീതിയിൽ നമ്മൾക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ബെഡൊന്ന് മേക്ക് ചെയ്യുക എന്നുള്ളത്. എല്ലാവരും വിചാരിക്കും ഓ ബെഡൊക്കെ ഒന്ന് എന്താ പറയുക റെഡിയാക്കി ഇടുന്നതിൽ എന്താ ഇത്ര പ്രാധാന്യം ഇരിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷേ അത് നമ്മുടെ ബെഡ്റൂമിനും തരുന്ന ഒരു ലുക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്ലീൻ ലുക്കായിരിക്കും. നമ്മളതുകൊണ്ട് തന്നെ ബെഡൊക്കെ ഒരുപാട് പില്ലോസൊക്കെ വെച്ച് നമ്മൾക്ക് നമ്മളുടെ ഫോട്ടോസിൽ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ നമ്മൾ ഒത്തിരി പില്ലോ ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ബെഡൊക്കെ കാണാറുണ്ട് അല്ലേ. പക്ഷെ അത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ കുറച്ച് സാധനങ്ങൾ കരുതുകയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ ബെഡ് മേക്ക് ചെയ്യാനൊന്നും ഒരുപാട് സമയം എടുക്കില്ല. നമ്മൾ ഒരുപാട് പില്ലോയും കാര്യങ്ങളൊക്കെ അടുക്കിപ്പറക്കി വെക്കാനുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾക്ക് മടിയാവും, പിന്നെ അത് സമയം എടുക്കും, അപ്പൊ നമ്മളത് ചെയ്യാനും മടിക്കും. അപ്പോൾ എപ്പോഴും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ബെഡിൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുക, പുതപ്പൊക്കെ ഒന്ന് വിരിച്ചിട്ട് തലോണ കവറൊക്കെ ഒന്ന് റെഡി ആയിട്ടിട്ടാൽ
നമ്മൾക്ക് ആ റൂമിന്റെ ഒരു ലുക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത ഒരു അച്ചീവ്മെന്റ് ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അങ്ങനെ ചെയ്യാത്തവർ ഒന്നും ചെയ്ത് നോക്കൂ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ക്ലീൻ ആസ് യു ഗോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കിച്ചൺ വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞ ഒരു മെയിൻ ടിപ്പാണ് ക്ലീൻ ആസ് യു ഗോ. അത് എല്ലായിടത്തും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് എസ്പെഷ്യലി നമ്മൾ എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടി വരാൻ നമ്മളുടെ അടുക്കളയിൽ തന്നെയായിരിക്കും. ഇപ്പൊ നമ്മളൊരു കാര്യം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ പാത്രങ്ങൾ കഴുകി പോവുക, എന്തെങ്കിലും താഴെ വീണിട്ടുണ്ടെങ്കിൽ തുടച്ചെടുക്കുക, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു ഗാർബേജ് ബൗൾ അല്ലെങ്കിൽ ട്രാഷിന് വേണ്ടിയിട്ട് ഒരു ബൗൾ വെക്കുക, അങ്ങനെയുള്ള ചില ശീലങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് കഴിയുമ്പോഴും നമ്മളുടെ അടുക്കള ഒരുപാട് വൃത്തികേടാവാതെ കുറച്ച് മാത്രം നമുക്കൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പഴയ ആവുന്ന രീതിയിലേക്ക് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളത് ക്ലീൻ ആസ് യു ഗോ എന്ന് പറയുന്നത് നമ്മൾക്ക് പ്രാവർത്തികമാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ. അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ അവിടെ അവിടെ വലിച്ചെറിയാതെ അത് അതിൻ്റെതായ സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ മുടി ചീകി, ചീകിയ ചീപ്പ് ആ ഫസ്റ്റ് കാണുന്ന ഒരു സ്പേസിൽ അവിടെ ഇട്ടിട്ട് പോവാതെ എവിടെയാണോ ആ ചീപ്പ് ഇരുന്നത് അവിടെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കയറി വന്നു, നമ്മൾക്ക് ജാക്കറ്റ് അല്ലെങ്കിൽ സ്വെറ്റർ ഊരി, നമ്മൾക്ക് ആ എന്താ പറയുക നമ്മുടെ സോഫയിൽ വെറുതെ ഇടാം. പക്ഷെ അതിന് പകരം ആ സ്വെറ്റർ എവിടെയാണോ ഇടേണ്ടത് ആ ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് വെക്കാനായിട്ട് നമുക്ക് വളരെ കുറച്ച് സമയം എടുക്കുള്ളൂ. അത് ചെയ്യുക എന്നുള്ളത് ഓർഗനൈസ്ഡ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു വീടിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കിയാൽ അതിന് വേണ്ടിയിട്ട് പറയുന്ന ഒരു രണ്ട് പ്രധാനപ്പെട്ട വലിയ വലിയ ഓർഗനൈസേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇതുപോലെയുള്ള മോട്ടിവേഷനൊക്കെ തരുന്ന ആൾക്കാർ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് 5-minute rule, ഒന്ന് 1-touch rule. 5-minute rule എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡ്രോയർ നമ്മളുടെ കബോർഡിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ഷെൽഫിൻ്റെ ആവട്ടെ ഒരു ഡ്രോയർ തുറന്നുകൊണ്ടിരിക്കുക, അത് ഭയങ്കര അടുക്കും ചിട്ടയും ഇല്ലാതെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. അത് 5 minute നമ്മൾക്ക് ആ ഒരു കാര്യം അടുക്കി പറക്കാനായിട്ട് വേണ്ടുള്ളൂവെങ്കിൽ നമ്മളത് അപ്പം തന്നെ ചെയ്യുക. ആ 5 minute അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക, അതങ്ങ് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അത് മാറ്റി പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ കിടക്കും. നമ്മളത് പിന്നീട് ചെയ്യാനായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ വരണം, നമ്മളത് ചെയ്യാനായിട്ട് വീണ്ടും വീണ്ടും മടിക്കും. അപ്പം 5 minute ചെയ്യാൻ പറ്റുന്ന പെട്ടെന്നുള്ള കാര്യങ്ങൾ അപ്പോൾ അപ്പോൾ ചെയ്ത് തീർക്കുക. അതുപോലെ തന്നെയാണ് 1-touch rule. ഒരു സാധനം ഒരു വട്ടം ടച്ച് ചെയ്യുകയാണെങ്കിൽ അതോടുകൂടി അതിനെ ടച്ച് ചെയ്ത് നിർത്തണം എന്നുള്ളതാണ്. അതായത് അതിപ്പോൾ എങ്ങനെയാണ് മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നമ്മളെ ഉപയോഗിച്ചാൽ നമ്മൾ എടുത്ത ഒരു സാധനം എടുത്ത സ്ഥലത്ത് വെക്കാനായിട്ട് ഒരു 20 secondsന്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളൊക്കെ എന്ത് ചെയ്യും, ഉപയോഗിച്ച സാധനം അവിടെ ഇടും, ചീപ്പാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രഷോ അവിടെ ഇട്ടു, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളത് എടുത്ത് അപ്പോൾ അവിടെ ഒരു സ്ഥലം നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെടുത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ചു, അപ്പോൾ അവിടെ ആവശ്യം വന്നാൽ അവിടെ നിന്ന് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് മാറ്റി വെച്ചു, ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കും നമ്മൾ. അപ്പോൾ ഇതിന് പകരം ഇത്രയും സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് കളഞ്ഞു, അപ്പം അതിന് പകരം നമ്മൾ ആദ്യം തന്നെ ആ ഇരുന്നെടുത്ത സ്ഥലത്താണ് നമ്മളത് കൊണ്ടുവന്ന് വെക്കുന്നതെങ്കിൽ നമ്മളുടെ ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ആക്കില്ല. അപ്പോൾ 5-minute rule ആൻഡ് 1-touch rule, ഒരു തവണ നമ്മൾ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ ചീപ്പ് ഒരു തവണ നമ്മൾ ചീകി എടുത്തെടുത്ത് വെക്കുക, പിന്നീട് നമ്മളുടെ ഒരു നമ്മളുടെ ഓർണമെൻറ്റ് അല്ലെങ്കിൽ വളയാവട്ടെ നമ്മളത് ഊരി അതെവിടെയാണോ ഇരുന്നിരുന്നത് അവിടെ വയ്ക്കുക, തലയിലിടുന്ന ക്ലിപ്പാവട്ടെ എവിടെയാണോ നമ്മളത് അതെവിടെ നിന്നാണോ നമ്മളെടുത്തത് അവിടെ വയ്ക്കുക. ഒരു തവണ മാത്രം നമ്മളതിനെ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത ടിപ്പ് കീപ്പ് ഇറ്റ് സിമ്പിൾ. അപ്പം നമ്മൾക്ക് സക്സസ് ആവാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം അത് സിമ്പിളായിട്ട് വെക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഒരു ഓർഗനൈസേഷൻ സിസ്റ്റം ആവട്ടെ, നമ്മുടെ സ്റ്റോറേജ് ആവട്ടെ, നമ്മുടെ റുട്ടീൻ ആവട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്തുമായിക്കൊള്ളട്ടെ, അത് നമ്മൾ സിമ്പിളാക്കി വെച്ചാൽ നമ്മളത് ചെയ്യാനുള്ള മോട്ടിവേഷൻ നമുക്ക് കൂടുതലായിരിക്കും, നമ്മളത് പെട്ടെന്ന് ചെയ്യാനും നോക്കും. എന്ത് കാര്യവും നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ്. ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബ്രെയിൻ അപ്പം തന്നെ സിഗ്നൽ കൊടുക്കും, ആ ഇന്നത് ചെയ്യണ്ട അടുത്ത ദിവസം ആവട്ടെ. അപ്പോൾ ആ ഒരു മടി നമ്മളെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെ സ്റ്റോറേജിനൊക്കെ ഒരുപാട്
ബോക്സസ് അങ്ങനെ എന്താ പറയുന്നത് അല്ലെങ്കിൽ പെട്ടികള് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരാണ് അല്ലെ. അപ്പോ ഞാൻ നോക്കിയിട്ട് നമ്മൾ അടച്ചു വെക്കുന്ന എന്ത് സാധനങ്ങളും നമ്മൾക്ക് കുറച്ച് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് പാടായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഇപ്പൊ ഞാനിപ്പോ എന്റെ വളകൾ അല്ലെങ്കിൽ മാലകളൊക്കെ വെക്കുന്ന സാധനം ഞാൻ എപ്പോഴും ഇങ്ങനെ അടച്ചു വെക്കുന്ന ഒരു സാധനമാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് തുറന്നിട്ട് വീണ്ടും അതിനകത്താക്കി വീണ്ടും അടച്ചു വെക്കണ്ടേ. ഈ ഒരു മൂന്ന് ജോലികളുണ്ട്, അത് ചെയ്യാനുള്ള മടി കാരണം നമ്മൾ വളയൊക്കെ അവിടെ ഉരിയിടാൻ നോക്കും. അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ എപ്പോഴും ഈവൻ അടച്ചു വെക്കാവുന്ന ബോക്സ് ആണെങ്കിലും ഞാനത് അടച്ചു വെക്കാതിരിക്കാൻ നോക്കും. പക്ഷെ അത് നമ്മുടെ വീട് ക്ലീൻ ആയിരിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ബോക്സസ് ആയിരിക്കണം എന്ന് മാത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അതിപ്പോ ഒരു ഡ്രോയറിൽ നിന്ന് വലിച്ചു അതിനകത്ത് സാധനങ്ങൾ നിറച്ചു അത് നമ്മൾക്ക് തള്ളി വെച്ചു കഴിഞ്ഞാൽ അത് ആരും എന്താ ഒരുപാട് വൃത്തികേടല്ലാത്ത രീതിയിൽ നമ്മൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓപ്പൺ ബോക്സസ് വെക്കുന്നതായിരിക്കും എപ്പോഴും സ്റ്റോറേജിന് നല്ലത്. അപ്പൊ നമ്മളത് ചെയ്യാനുള്ള നമ്മളുടെ മോട്ടിവേഷനും കൂടുതലായിരിക്കും, നമ്മളത് പെട്ടെന്ന് ചെയ്ത് തീർക്കുകയും ചെയ്യും. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ബാസ്ക്കറ്റുകൾ ഓപ്പൺ ആയിട്ടുള്ള ബോക്സസ് ഒക്കെ വെക്കുക സ്റ്റോറേജിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾക്ക് ഒരു രണ്ട് നില വീടാണ്, നമ്മൾ ചിലപ്പോൾ താഴെ നിന്നുള്ള സാധനങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകും, മുകളിൽ നിന്നുള്ള സാധനങ്ങൾ താഴെ കൊണ്ടുവരും, നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ്. പിന്നെ നമ്മൾ കൂടുതലും സമയം ചെലവഴിക്കുന്നത് നമ്മുടെ താഴത്തെ നിലയിലായിരിക്കും, ഞങ്ങളൊക്കെ ഇവിടെ അങ്ങനെയാണ്. അപ്പം ഞാനെപ്പോഴും എന്താ ചെയ്യാറെന്ന് പറഞ്ഞാൽ ഒരു ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു ബോക്സ് എപ്പോഴും ഒരു നമ്മുടെ എന്താ കയറി വരുന്ന വഴിയിലോ അല്ലെങ്കിൽ കയറി വരുന്ന മീൻസ് നമ്മുടെ മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കേസിന് അവിടെ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിട്ടൊന്ന് വെച്ചിട്ടുണ്ടാവും, നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഇടാനായിട്ട്. അപ്പൊ നമ്മൾ അന്നത്തെ ദിവസം എപ്പോഴെങ്കിലൊക്കെ നമ്മളെ വീടിന്റെ മുകളിലേക്ക് പോവാതിരിക്കില്ല. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് എന്റെ കിളി ചലിച്ചു. അപ്പൊ നമ്മളെ വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് പോകുന്ന സമയത്ത് ആ ബാസ്ക്കറ്റിലുള്ള സാധനങ്ങൾ എടുത്തിട്ട് അല്ലെങ്കിൽ ബാസ്ക്കറ്റോടുകൂടി എടുത്തിട്ട് പോവാം. അതുപോലെ തന്നെ ഒരു വീടിന്റെ ഞാനൊരു ബുക്കിൽ വായിച്ചതാണ് കേട്ടോ, വീടിന്റെ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ ഒരിക്കലും ഒഴിഞ്ഞ കൈകളോടെ പോവാതിരിക്കുക. എന്തെങ്കിലും ആ റൂമിലേക്ക് എടുക്കാനോ അല്ലെങ്കിൽ ആ റൂമിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനോ ഒക്കെ കാണും. അപ്പൊ നമ്മളെപ്പോഴും നമ്മളുടെ ഒഴിഞ്ഞ കൈകളുമായിട്ട് പോവാതെ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് അതിനകത്തേക്ക് വെക്കാനോ അടുക്കി പറക്കാനോ ഒക്കെ ആയിട്ട് എന്താ കൊണ്ടുപോകാം. അടുത്ത കാര്യം എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് ഫൺ, അതായത് നമ്മൾക്ക് നമ്മുടെ ഫാമിലിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി നമ്മൾക്ക് ക്ലീനിങ് കുറച്ചും കൂടെ ഫണ്ണായിട്ടുള്ള ഒരു കാര്യമാക്കി മാറ്റാം. നമ്മളുടെ കുട്ടികളെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർക്ക് എപ്പോഴും ചെയ്യാനായിട്ട് കൊടുക്കുക, അവർക്ക് എപ്പോഴും ചോയ്സ് ഒക്കെ കൊടുക്കാനോ, നമുക്ക് ഇന്ന ഡ്യൂട്ടീസ് ഒക്കെ അസൈൻ ചെയ്യാം, അവര് ഇന്നതെല്ലാം എല്ലാ ദിവസവും ചെയ്യാനായിട്ട് അവര് അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അവരും ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ജോലികൾ അവരെ കൊണ്ട് ചെയ്യിക്കാനും നമ്മളെ അമ്മമാരെപ്പോഴും ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ക്ലീനിങ് കുറച്ചും കൂടെ എന്താ പറയാ ഫണ്ടാക്കി മാറ്റാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുക്കിംഗ് ആണ് കൂടുതൽ ഇഷ്ടം ക്ലീനിങ്ങിനേക്കാൾ. അപ്പോൾ എന്നെ ക്ലീനിങ്ങിന് എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുള്ളത് ഹസ്ബൻഡാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് ഞങ്ങളുടെ ജോലികൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ എപ്പോഴും, അല്ലെങ്കിൽ നമ്മൾക്ക് രണ്ടുപേരും വർക്കിംഗ് ഒക്കെ ആകുമ്പോൾ വീട് നമ്മൾക്ക് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം ഒരു അടുക്കും ചിട്ടയായിട്ട് കൊണ്ടുപോകാനോ പറ്റില്ല. നമ്മൾ രണ്ടുപേരും അതിനുവേണ്ടി ശ്രമിച്ചാൽ മാത്രമേ നമ്മൾക്ക് അത് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും എന്താ പറയുന്നത് എന്തെങ്കിലും സന്തോഷം തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം കുട്ടികൾക്ക്. അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിമിന് നമ്മൾ കൂടെ കളിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു ടി വി ഷോ അവരുടെ കൂടെ വാച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ അതിനെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മൾക്ക് കുറച്ച് റിവാർഡ്സ് ഒക്കെ കൊടുത്ത് അതൊരു ഫൺ ആക്ടിവിറ്റി ആക്കിയിട്ട് അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ പരിശീലിക്കേണ്ട ഒരു കാര്യമാക്കിയിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മൾ അതുപോലെ തന്നെ ശീലിപ്പിക്കാം. പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാം. ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് കഴിച്ചുകൊണ്ട് നമ്മൾക്ക് ചില ജോലികൾ ചെയ്യാം, ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് സ്നാക്ക് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ജോലികൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഫോണിൽ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യുന്ന റൂമിൽ ടി വി കാണണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമ്മൾക്ക് ഫോണിൽ നമുക്ക് ഇഷ്ടമുള്ള ഷോസോ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും പ്രോഗ്രാംസോ അങ്ങനെ എന്തെങ്കിലും വാച്ച് ചെയ്തുകൊണ്ട് നമ്മൾക്ക് അതിനെ ആക്ടിവിറ്റീനെ നമ്മൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറ്റാം.
ഞാനിടയ്ക്കൊക്കെ ചെയ്യാറുള്ളത് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാനായിട്ട് ആ സമയം വിനിയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ആ ക്ലീനിങ് ജോലി ചെയ്തു തീർക്കാം. നമ്മൾ ഒരു സ്ഥലത്ത് ചുമ്മാ അനങ്ങാതിരുന്ന് ഫോൺ ചെയ്യുവാണെങ്കിൽ അങ്ങനെയാണെങ്കിലും നമ്മൾക്ക് വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ല അല്ലേ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേ. പക്ഷേ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് നടപ്പിലാവുന്ന ഒരു കാര്യമല്ല. അല്ലാത്ത സമയങ്ങളിലെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. പലരും പറഞ്ഞ് കേൾക്കാറുള്ള ഒരു കാര്യമാണ് അവർക്ക് വീട് ക്ലീൻ ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ ഇല്ല, അല്ലെങ്കിൽ അതങ്ങനെ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷൻ ഇല്ലെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മൈൻഡ് സെറ്റിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നാൽ നമ്മൾക്കതൊരു കുറച്ചും കൂടെ അതിനെ ഒരു വേറെ രീതിയിൽ കാണാനായിട്ട് പറ്റും. ആ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സുന്ദരമായിട്ടുള്ള ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളുടെ സുന്ദരമായിട്ടുള്ള ഓർമ്മകൾ, നമ്മളുടെ സുന്ദരമായിട്ടുള്ള സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു വീടുണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടില്ലേ. അതില്ലാത്ത എത്രയോ പേരുണ്ട്. അപ്പം നമ്മൾക്ക് നമ്മളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഓർമ്മകളും മുഹൂർത്തങ്ങളും എല്ലാം സമ്മാനിക്കുന്ന നമ്മളുടെ ആ കൊച്ചു വീട്, അതിലെ മനോഹരമായ സാധനങ്ങൾ, നമ്മൾ ഒത്തിരി ആശിച്ച് വാങ്ങിച്ച സാധനങ്ങളായിരിക്കും അതിനകത്തുള്ളത്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മൾക്കൊരു അവസരം ഉണ്ടായി എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ. അപ്പം അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഇതൊരു ബേർഡൻ ആയിട്ട് കാണുന്നതിന് പകരം ഇതൊന്നും ഇല്ലാത്ത എത്രയോ പേരുണ്ട്. നമ്മൾക്കിതെല്ലാം കിട്ടിയത് വളരെയധികം നമ്മളതിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ നന്ദിയുള്ളവരായിരിക്കണം അല്ലേ. അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഓ ഇതെനിക്കെന്തോ ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യമാണ് എന്നതിലുപരി അത് നമ്മൾ ഓ ഇത് ചെയ്യണമല്ലോ, അതൊരു ഇൻട്രസ്റ്റിംഗ് അല്ലേ, ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലീനിങ്ങിനൊക്കെ ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അടുത്തൊരു ടിപ്പ്, പൂർണ്ണമായിട്ടും തീരുന്നത് വരെ ആ പണി ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പെട്ടെന്ന് മോട്ടിവേഷനും ഇൻസ്പിറേഷനൊക്കെ വന്നിട്ട് പെട്ടെന്ന് ചാടിക്കേറി പണികളൊക്കെ ചെയ്യാൻ തുടങ്ങും. പക്ഷേ അത് ഒരു കംപ്ലീറ്റ്നെസ്സിലേക്ക് എത്തുമോ, അല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ. അപ്പം നമ്മൾ ഒരു ദിവസം നമ്മളുടെ തുണികളെല്ലാം മടക്കാൻ തുടങ്ങുന്നു. കുറച്ച് തുണി മടക്കി, അത് അവിടെ ഇട്ടു, ഇനി ഇപ്പം ഇന്ന് ഒരു മൂടില്ല, അടുത്ത ദിവസം ആവട്ടെ എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ കുറച്ച് തുണി മടക്കി, ഇനി കുറച്ച് തുണി തേക്കാനുണ്ട് അല്ലെങ്കിൽ അയൺ ചെയ്യാനുണ്ട്, അപ്പോൾ അത് ഇനിയിപ്പോൾ പിറ്റേ ദിവസം ചെയ്യാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ ഒരു പണി നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് പണി സ്റ്റാർട്ട് ചെയ്താലും അല്ലെങ്കിൽ എന്ത് ജോലി സ്റ്റാർട്ട് ചെയ്താലും അതൊരു കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്താൽ നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷനും കൂടുതലായിരിക്കും. നമ്മൾ ഇനി പിന്നീട് അതിലത്തേക്ക് വീണ്ടും നമ്മൾക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു പണി കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കാം. ഇതിൽ വരുന്നൊരു കാര്യമാണ് നമ്മളെല്ലാവരും വാക്വം ക്ലീനർ യൂസ് ചെയ്യും. വാക്വം ക്ലീനർ യൂസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് അവിടെ തന്നെ വെച്ചേക്കും നമ്മൾ അല്ലേ. അതൊരിക്കലും എംപ്റ്റി ആക്കാനായിട്ട് നമ്മൾ നോക്കില്ല, അതും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വാക്വം ക്ലീനർ യൂസ് ചെയ്ത് കഴിഞ്ഞു, അത് ക്ലീൻ ചെയ്ത് വെക്കുക, എടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ആ പണി അവിടെ കൊണ്ട് തീരുന്നു. അല്ലെങ്കിൽ നമ്മൾ വേറൊരു ദിവസം ഈ വാക്വം ക്ലീനർ ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ കളയാൻ നമ്മൾ വേറൊരു ദിവസം അതിനുവേണ്ടി കണ്ടെത്തണം. ഓ അപ്പോൾ നമ്മൾ അതിന് വീണ്ടും ടൈം വേസ്റ്റ് ചെയ്യുമല്ലേ. അപ്പോൾ അത് അപ്പം തന്നെ അങ്ങ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ പണി അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് തീരും. അതുപോലെ തന്നെയാണ് നമ്മുടെ ലോണ്ടറി, നമ്മുടെ തുണി അലക്കുന്നതും മടക്കുന്നതും അയൺ ചെയ്യുന്നതും എല്ലാം ഒറ്റയടിക്ക് ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പിന്നെ അടുത്തൊരു വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ്, പെർഫെക്ഷനിസം അല്ല എന്നുള്ളത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും അത് ഭയങ്കര പെർഫെക്റ്റ് ആവാനായിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എന്നെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ അങ്ങനെയാണ്, ഞങ്ങൾ രണ്ടുപേരും കുറച്ച് പെർഫെക്ഷനിസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് സമയമെടുത്ത് അത് ഭയങ്കര പെർഫെക്ഷനോടെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പം അത് നമ്മളുടെ അതൊരു നല്ല ശീലമല്ല ശരിക്കും പറഞ്ഞാൽ. ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ്, പെർഫെക്ഷനിസം അല്ല എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾക്കിപ്പോൾ നമ്മളുടെ അടുക്കളയിൽ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചായയൊക്കെ വീണിട്ടുണ്ടാവും, അതൊന്ന് അപ്പം തന്നെ ഒരു സ്പോട്ട് ക്ലീൻ ചെയ്യുന്നതാണ് ബെറ്റർ. അതിന് പകരം അടുക്കള ഫുള്ളായിട്ട് കഴുകിയെടുക്കേണ്ട കാര്യമുണ്ടോ? അതില്ല. അപ്പം നമ്മൾ എപ്പോഴും അങ്ങനെ ഒന്ന് മൈൻഡ് ഒന്ന് മാറ്റി ചിന്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ രാവിലെ തന്നെ നമ്മൾ കിടന്ന് എഴുന്നേറ്റ് വന്ന ബെഡ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കുന്നതൊക്കെ. ചിലരുണ്ട്
നമ്മളൊക്കെ നേഴ്സിംഗിലൊക്കെ നമ്മള് എന്താ ബെഡ് മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ അതിന് കോർണേഴ്സ് ഒക്കെ ചെയ്യുന്നതിലൊക്കെ ഒരു പ്രത്യേക പ്രൊസീജിയർ തന്നെയുണ്ട് അതിന്. അപ്പൊ അല്ലെങ്കിൽ മിലിറ്ററി സ്റ്റൈലിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബെഡിന്റെ സ്റ്റൈലിലൊക്കെ നമ്മള് അങ്ങനെയൊക്കെ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിന് ടൈം കൂടുതലെടുക്കും. നമ്മളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ മെനക്കെട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ നടപ്പിലാവാതെ വരും. അപ്പോൾ അതിന് പകരം നമ്മൾ സിമ്പിളായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റൈൽ ബെഡ് പോലെ തന്നെ വേണം, അല്ലെങ്കിൽ ഈ നമ്മൾ താമസിക്കാൻ പോകുന്ന 5-star ഹോട്ടൽ എങ്ങനെയാണോ ബെഡ് കിടക്കുന്നത് അതുപോലെ തന്നെ വേണമെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളത് നീറ്റായിട്ട് വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതെപ്പോഴും നമ്മള് ഒന്ന് ഞാനാണെങ്കിലും വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പെർഫെക്ഷനിസം അല്ല, ചെയ്യുന്നതിലാണ് കാര്യം. അതിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ് നമ്മള് എല്ലാവർക്കും മടിയുള്ളൊരു കാര്യം. ഞാൻ തന്നെ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മടിയുള്ളൊരു കാര്യമാണ് നമ്മുടെ ലോണ്ട്രി അല്ലെങ്കിൽ തുണി അലക്കുക, മടക്കുക, അയൺ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അയണിങ് ഞാൻ വളരെ ചുരുക്കം മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ അല്ല അലക്കിൻ്റെ അലക്ക്. പണ്ടൊക്കെ ഞാനൊക്കെ ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ മമ്മി എന്നെ എല്ലാം പണിയെടുക്കാനായിട്ട് ശീലിപ്പിച്ച് വളർത്തിയ ഒരാളാണ്. അപ്പോൾ കല്ലിലൊക്കെ അലക്കിയാണ് പണ്ട് ശീലം. അപ്പോൾ ഇവിടെ വന്നൊക്കെ മെഷീനാണ് അത് അലക്കുന്നത്. പക്ഷേ എന്നാലും നമ്മൾക്ക് മെഷീനിലിട്ട് അലക്കാനും പിന്നീട് അത് ഡ്രയറിലേക്ക് എടുത്തിട്ട് ഉണക്കാനും മടക്കി വെക്കാനും അയൺ ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ജോലികൾ എന്താ പറയുക ഈസി ആയി വന്നാലും നമ്മൾക്കത് ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതങ്ങ് ചെയ്ത് തീർത്താൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് അതപ്പോൾ തന്നെ അങ്ങ് ചെയ്യുക കുറച്ച്. അല്ലാതെ നമ്മൾ അതവിടെ ഇരുന്ന് ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് മോട്ടിവേഷൻ ഉണ്ടായി ഞാൻ ആ തുണിയെടുത്ത് മടക്കി അപ്പോഴേക്കും അതിനകത്തൊക്കെ നിറച്ച് ചുളിവുകൾ വീണിട്ടുണ്ടാവും. കാരണം ഇവിടെയൊക്കെ നമ്മൾ ഡ്രയറിൽ നിന്ന് തുണികൾ എടുത്ത് അപ്പം തന്നെ മടക്കി വെക്കുകയാണെങ്കിൽ ചുളിവുകളൊക്കെ ഒത്തിരി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മിക്ക ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്സ് അല്ലാതെ ഞാൻ അയൺ ചെയ്യുന്ന ഡ്രസ്സുകൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഡ്രയറിൽ നിന്ന് തുണി എടുത്തിട്ട് അപ്പം തന്നെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ചുളിവുകളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതപ്പം തന്നെ അങ്ങ് ചെയ്ത് വെക്കുക എന്നുള്ളത് നിങ്ങൾ എപ്പോഴൊന്നും മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഹൈ ട്രാഫിക് ഏരിയാസ് നമ്മൾക്കൊന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ കടന്നു വരുന്ന നമ്മൾ എപ്പോഴും കയറി ഇറങ്ങി നടക്കുന്ന ഏരിയാസിന് പറയുന്നതാണ് ഹൈ ട്രാഫിക് ഏരിയാസ് എന്നുള്ളത്. ആ സ്ഥലമായിരിക്കും ഏറ്റവും കൂടുതൽ എന്താ പറയുക ഓർഗനൈസ്ഡ് അല്ലാതെ ക്ലീൻ അല്ലാതെ കിടക്കാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അതായിരിക്കും. അപ്പം എൻ്റെ വീടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കിച്ചൺ, അതുപോലെ തന്നെ ഞങ്ങൾ ഇരിക്കുന്ന ലിവിങ് ഏരിയ ഈ ഏരിയ ആണ്. അതുപോലെ തന്നെ നമ്മൾ വാതിൽ തുറന്ന് കയറി വരുന്ന നമ്മുടെ ഷൂ ഒക്കെ വെക്കുന്ന സ്ഥലം, ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ ഹൈ ട്രാഫിക് ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം കുറച്ച് സമയം, അതൊരു 15 മിനിറ്റ് ആയിക്കോട്ടെ, ഈ ഹൈ ട്രാഫിക് ഏരിയാസ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ ലുക്ക് തന്നെ അത് ഭയങ്കരമായിട്ട് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം അതൊന്ന് നിങ്ങളൊന്ന് ശീലമാക്കി നോക്കൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള എൻ്റെ വീട് ക്ലീനായിട്ടും അടുക്കും ചുറ്റിയോടും കൂടി ഇരിക്കാനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള ചില ശീലങ്ങൾ. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. കൂടുതൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ ഡീക്ലട്ടറിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം. അതുപോലെ ഒരു ഈവനിങ് റുട്ടീൻ അല്ലെങ്കിൽ മോർണിംഗ് റുട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അതായത് കുക്കിംഗ് മാത്രമല്ല ക്ലീനിങ്ങും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടോ എന്ന്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നില്ലെങ്കിൽ വീണ്ടും വന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോയി അത് പ്രാവർത്തികമാക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത തവണ കാണാം. എല്ലാവർക്കും ബൈ.